കുറെ ഇങ്ങനെ ജീവിക്കുന്നു, കുറച്ച് ചെറുപ്പ സാംസ്കാരികമായ അധപ്പതനങ്ങളും ഞങ്ങളുടെ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. പിന്നെ ചില ആളുകൾ പറയുന്നത് പോലെ ഇതിങ്ങനെ മനുഷ്യനിങ്ങനെ ഉയർന്നപ്പോ പുതിയ പുതിയ ലോകം സൃഷ്ടിക്കപ്പെടുകയല്ല, മനസ്സിലാക്കണം. നമ്മളങ്ങനെ വിചാരിച്ചത് ഇപ്പോ പുതിയ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചപ്പോ വീട്ടിലുള്ള താത്താമാര് ഉമ്മമാര് പെങ്ങന്മാര് അവരൊക്കെ പ്രദർശിപ്പിക്കുകയാണ് ശരീരം. രാവിലെ വരെയാണ് ഞാൻ ഉറക്കത്തിൽ എഴുന്നേറ്റിട്ടുണ്ട്, ഞാൻ പല്ലിലേക്കാ പോവാണ്, അടുത്ത ടോയ്ലറ്റിലേക്കാണ്. നമ്മൾ വിചാരിക്കും ഓ ശാസ്ത്ര പുരോഗതി, ലോകം മുഴുവനും അറിയുകയാണ്. മനസ്സിലാക്കുക, ഒരു പാട്ടിടുക, താത്ത ഡാൻസ് ചെയ്യാം. മനസ്സിലാക്കണം, താത്തക്ക് ഡാൻസ് അറിയില്ല, താത്തക്ക് അറിയാം, എന്നാലും അതിട്ട് ഇങ്ങനെ പ്രദർശിപ്പിക്കുകയാണ്. ഇതൊക്കെ പുരോഗമനമായി ആധുനികതയായി. അതേ മലപ്പുറം ജില്ലയിൽ ഇതാ ആ ഒരു മലപ്പുറം സംസ്കാരത്തിൽ ജീവിക്കുന്ന താത്തമാര് പോലും ഇപ്പോൾ ഉയർന്നു വരുന്നത് കണ്ടില്ലേ, ഇതൊക്കെ അവതരിപ്പിക്കുകയാണ്. മനസ്സിലാക്കണം, പാതിരാത്രി 12 മണിക്ക് തെരുവുകളിൽ ലഹരി ബാധിച്ചിട്ട് പെൺകുട്ടികൾ കിടക്കാൻ, മുസ്ലിം പെൺകുട്ടികളുടെ കാര്യമാണ് ബാക്കിയുള്ളതിന്റെ കാര്യമല്ല പറയുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മുസ്ലിം പെൺകുട്ടികള് പരസ്യമായി ഓടയിൽ കിടക്കാൻ, വെള്ളമടിച്ച് കിണ്ടായി, ലഹരി ബാധിച്ച്, ഏറ്റവും ശക്തമായ മയക്കുമരുന്ന് കുത്തിവെച്ച്, വ്യാപാരികൾ പാതിരാത്രികളിൽ അതിനുവേണ്ടിയുള്ള ഹോട്ടലുകൾ തുറന്നു വെച്ചിട്ട് ഫ്രീയാണ് നിങ്ങൾക്ക് പെൺകുട്ടികളെ ക്ഷണിക്കാൻ, നിങ്ങൾക്ക് ഫ്രീയാണ്. കോളേജിൽ പഠിക്കുന്ന ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന പെൺകുട്ടികൾ പോവാണ് 5-സ്റ്റാർ സംവിധാനങ്ങളിലേക്ക്, 7-സ്റ്റാർ സംവിധാനങ്ങളിലേക്ക്. അവർക്കറിയാഞ്ഞിട്ടല്ല എന്തിനാണ് ഫ്രീയായി അവരെ ക്ഷണിക്കുന്നതെന്ന് അറിയാഞ്ഞിട്ടല്ല. അവിടെ ചെല്ലുമ്പോൾ വ്യത്യസ്ത തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ അവസരം കൊടുക്കാൻ, മനസ്സിലാക്കണം. കൃങ്ങിയ കണ്ണുമായിട്ട് നമ്മുടെ വീടുകളിലേക്ക് മക്കനെ ഇട്ട പെൺകുട്ടികൾ കടന്നവരെയാണ്. അത് ചൂണ്ടിക്കിട്ട് കാണിക്കുന്നത് കണ്ടോ, പുരോഗതി കണ്ടോ, കണ്ടോ നേട്ടം കണ്ടോ, ലോകത്തിന്റെ മാറ്റം കണ്ടോ, മനുഷ്യർ പുരോഗതിയിലേക്ക് പോകുന്നത് കണ്ടോ. ഒരു കാട്ടാളനല്ലാതെ ഇത് പുരോഗതി എന്ന് പറയാൻ കഴിയോ? അതപ്പതിച്ചൊരു സമൂഹം, തകർന്നു വീണ ഒരു സമൂഹം, നാഡി നരമ്പുകൾ മുറിഞ്ഞു വീഴുന്ന ഒരു സമൂഹം, ഹൃദയം പൊട്ടി മരിക്കുന്ന ഒരു തലമുറ, ആ തലമുറയെ നോക്കിയിട്ട് ഇതാണ് പുരോഗതി എന്ന് പറയാൻ ഒരു കാട്ടാളനല്ലാതെ സാധിക്കോ? സാധ്യമല്ല. ഇത് പുരോഗതിയാണോ? ഇത് സംസ്കാരമാണോ? ഇത് മാറ്റമാണോ? സ്വന്തം വസ്ത്രം ഉടുത്തത് ഉരിഞ്ഞെറിഞ്ഞിട്ട് പരസ്യമായി ഏറ്റവും വലിയ കോമാളിയായി സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീ ശരീരങ്ങൾ, അത് മാന്യതയുടെ പുരോഗതിയുടെ അടയാളമാണോ? സ്വന്തം ഭാര്യയെ വെച്ചു മാറുന്ന ഭർത്താക്കന്മാർ ആളുകൾ സമൂഹത്തിൽ പെരുകി വരികയാണ്. ചെറിയ കാര്യമല്ലേ ഇത്, ചെറിയ കാര്യമല്ലേ ഇത്. ഇതിനേക്ക് നോക്കി ഇത് പുരോഗമനമാണെന്ന് പറയുന്ന ജാഹിലുകളെ, ഇത് പുരോഗമനമാണെന്ന് പറയുന്ന വിഡ്ഢിക്കോമരങ്ങളെ, ലോകത്ത് ഇതിനേക്കാൾ ദുഷിച്ചൊരു തലമുറ കഴിഞ്ഞുപോയി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ ജീവിതം എടുത്തിട്ട് കീറി മുറിച്ചിട്ട് പ്രവാചകൻ സദാചാര വിരോധിയാണെന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടല്ലോ, 4 ഘട്ടം പറഞ്ഞു എന്നൊക്കെ പറയുന്ന ആളുകൾ, 4 ഘട്ടങ്ങളുണ്ട് വിവാഹമുണ്ട് ഇസ്ലാമിൽ, ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുക എന്ന് പറയുന്നവൻ തന്നെയാണ് മനുഷ്യർക്ക് വിവാഹം തന്നെ വേണ്ടതില്ല, നേരെ മറിച്ച് ഇഷ്ടമുള്ളയിടത്ത് പോയി ഇഷ്ടമുള്ളത്രയും താമസിച്ച് അത് ഇഷ്ടപ്പെടാതാകുമ്പോൾ ഇറങ്ങിപ്പോരാമെന്ന് പറയുന്ന പ്രത്യയ ശാസ്ത്രം അവരവതരിപ്പിക്കണം. മനസ്സിലാക്കണം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന കാലഘട്ടത്തിൽ പുരോഗതി എന്തെന്നറിയാതെ, ശാസ്ത്രം എന്തെന്നറിയാതെ, വിദ്യാഭ്യാസം എന്തെന്നറിയാതെ, സംസ്കാരം എന്തെന്നറിയാതെ, അതബന്ധെന്നറിയാതെ, മര്യാദ എന്തെന്നറിയാതെ ജീവിച്ചൊരു തലമുറ അവർ തന്നെ അവരുടെ ആവേശം എന്താണെന്ന് പറഞ്ഞത് ആ കാലഘട്ടം ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ ആ കാലഘട്ടം അവരുടെ ചരിത്രം എഴുതി വെച്ചു. ലോകത്തിന്നും അത് കിട്ടും, ലോകത്തിന്നും അത് കിട്ടും. അവര് പറയാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ അഭിലാഷം എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങളൊരു യുവാവായിരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ആ കാലഘട്ടത്തിന് പരിഗണിക്കപ്പെടുന്ന ആളുകളാകണമെങ്കിൽ ഞങ്ങൾ കൊതിക്കണം. എന്തിന്? ആദിലാത്തുകൾ തെറി പറയുന്ന പെണ്ണുങ്ങൾ, ആദിലാത്തുകൾ ചീത്ത വിളിക്കുന്ന പെണ്ണുങ്ങൾ, ഞങ്ങളുടെ വീട്ടിലുള്ള ഉമ്മമാരും പെങ്ങന്മാരും എഴുന്നേറ്റ് വന്നിട്ട് അവർ ചീത്ത വിളിക്കുന്നതിന് മുമ്പ് വെള്ളമൊഴിച്ചാൽ പതഞ്ഞു പൊങ്ങുന്ന തവിട്ട് നിറമുള്ള മദ്യം ആവോളമകത്താക്കണം. അതുകൊണ്ട് അതിനകത്തുകൾ വീട്ടിലെ പെണ്ണുങ്ങൾ ചീത്ത വിളിച്ചെഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ, അവരുടെ കണ്ണു തുറയുന്നതിന് മുമ്പ് തന്നെ മദ്യം അകത്താക്കണമെന്ന് ചിന്തിച്ചവരാ ഞങ്ങൾ, അത് കിട്ടിയില്ലെങ്കിൽ ചത്താവൻ മതിയെന്ന് ആലോചിച്ചവരാ ഞങ്ങൾ. മനസ്സിലാക്കണം. അപ്പോ രാത്രി കുടിച്ച് പൂത്താടി